ശിവേട്ടനെ വശത്താക്കാൻ അമ്മയുടെ ഈ തന്ത്രമൊന്നും പോരാ. കുറെ കൂടി സ്ട്രോങ് പണി വേണ്ടി വരും. ശിവയുടെ സാമ്പത്തിക തട്ടിപ്പിന് ഈശ്വരമ്മയുടെ മാപ്പ് കൊടുക്കും. പക്ഷേ ഇനിയുള്ള കളി വേറെയാ. ശിവ ഇനിയും മോശക്കാരനാവാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ആജ്ഞാനുവർത്തി ആവും വരെ അവന് കഷ്ടകാലമാ. പരിഹാരവും പ്രാശ്ചത്വവും ഇല്ലാത്ത കണ്ടകശ്ശേരി. കുടുംബത്തിന്റെ കള്ളപ്രമാണം ചമയ്ക്കെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അങ്ങനെ ചെയ്തവന് ശിക്ഷ അനുഭവിക്കട്ടെന്നേ എല്ലാരും തീരുമാനിക്കും. ഒരു സാധാരണ കുടുംബത്തിൽ പൊട്ടിത്തെറിക്ക് ഭർത്താവിന്റെ അനിയന്റെ ഈ തോന്നിവാസം ധാരാളമാ. പക്ഷേ എന്റെ കാവ്യമോൾ അതിനും പരിഹാരം കണ്ടു. അതിന്റെ കടമയല്ല അച്ഛമ്മേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ എനിക്ക് കഴിയൂ. കുടുംബത്തിന്റെ സൽപ്പേരെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തിയെങ്കിലും എനിക്കെന്തോ ഇപ്പോഴും യോജിക്കാൻ പറ്റുന്നില്ല. നിന്റെ എതിർപ്പ് നീ പറഞ്ഞല്ലോ, തൽക്കാലം അത് മതി. ശിവയുടെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ കലഹിക്കാൻ ഞാൻ അനുവദിക്കില്ല. കലഹമൊന്നുമില്ല അച്ഛമ്മേ, ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, അത് ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്തു അല്ലേ കണ്ണേട്ടാ? ആ അതെ. അഭിപ്രായ വ്യത്യാസം ചെറുതായാലും വലുതായാലും പരിഹരിക്കാനുള്ള വഴി നിന്റെ കയ്യിലുണ്ടെന്ന് അച്ഛമ്മയ്ക്ക് അറിയാമോളെ. നിന്റെ മോഹം എന്താ വല്ലാണ്ടായത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉണ്ടായ വലിയ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അച്ഛമ്മേ. എന്നിൽ നിന്ന് അകന്നു പോയത് എന്റെ അനിയത്തിയല്ല, എന്റെ മകള്. ഞാൻ പറഞ്ഞ വാക്കുകൾ കീർത്തി വളച്ചൊടിച്ചതാണെന്ന് ശരി തന്നെയാ. പക്ഷെ ചിലപ്പോ എനിക്ക് തോന്നും ഞാനൊന്ന് അത്രയും പറയാൻ പാടില്ലായിരുന്നു. അതോർത്ത് വേദനിക്കാത്ത ഒരു ദിവസം പോലും ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല. മറന്നു തുടങ്ങിയതൊക്കെ ഞാൻ നിന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചല്ലേ. മറന്നെന്നാരാ കണ്ണേട്ട പറഞ്ഞത്? കീർത്തിയെ മറക്കണമെങ്കിൽ ഞാൻ ഇല്ലാതാവണം. ആവശ്യമില്ലാത്തൊന്നും നീ പറയണ്ട. ഇതൊക്കെ വിധിയാ. സഹോദരിമാർ തമ്മിൽ ഇത്തിരി കാലം പിരിഞ്ഞിരിക്കണമെന്ന് നക്ഷത്രങ്ങൾ തീരുമാനിച്ചു കാണും. കീർത്തിയുടെ സമയദോഷം കഴിയുമ്പോ നിന്നോടുള്ള അവളുടെ പരിഭവം എല്ലാം മാറും. ഒരിക്കൽ തട്ടിക്കളഞ്ഞ സ്നേഹത്തിനായി നിന്റെ മുന്നിൽ വന്ന് അവൾ കൈനീട്ടും. നിന്റെ മാത്രമല്ല, സേതുവിന്റെ കൃഷ്ണൻകുട്ടി ആശാന്റെ ഒക്കെ മുന്നിൽ അവൾ എന്റെ മുൻപിൽ വന്ന് കൈനീട്ടി യാചിച്ച് നിൽക്കണ്ട. മാഷിയിൽ അവള് ജയിച്ചോട്ടെ, എന്നാലും ചേച്ചി എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. എല്ലാം നടക്കും കാവ്യ, അധികം വൈകാതെ കീർത്തി നിന്റെ സ്നേഹം തിരിച്ചറിയും. തീർച്ച. കല്യാണിയുടെ അഡ്മിഷന്റെ കാര്യത്തിൽ കാവ്യയുടെ ഒരു അഭിപ്രായം ചോദിക്കാന്ന് വെച്ചാൽ അവള് ഫോണും എടുക്കുന്നില്ല. എഞ്ചിനീയറിംഗ് അഡ്മിഷന്റെ കാര്യത്തിൽ അഭിപ്രായം അറിയാനാണെങ്കിൽ അത് വേണ്ട, ഞാൻ എഞ്ചിനീയറിംഗിന് ചേരില്ല. ഡോക്ടർ ആവണമെന്നത് എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം മാത്രം മനസ്സിലുണ്ടായിട്ട് കാര്യമുണ്ടോ മോളെ? കുറച്ചുകൂടെ കാര്യമായിട്ട് എൻട്രൻസിന് പഠിക്കണമായിരുന്നു. എന്തായാലും കിട്ടിയ ഈ റാങ്ക് വെച്ചിട്ട് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? ഇല്ലല്ലോ. ഈ വർഷം കോച്ചിങ്ങിന് പോയി അടുത്ത വർഷം ഉറപ്പായിട്ടും ഞാൻ MBBS എൻട്രൻസ് പാസ് ആകും. ഒരു വർഷം നഷ്ടപ്പെടുന്ന അമ്മ പറയുന്നല്ലേ കാര്യമില്ലേ മോളെ? അടുത്ത വർഷവും കിട്ടിയില്ലെങ്കിൽ അധ്വാനിച്ചത് മുഴുവൻ പാഴായി പോവില്ലേ? സംശയമുണ്ടോ അതില്? ഇപ്പോഴാണെങ്കിൽ എഞ്ചിനീയറിംഗിന് നല്ല ഉയർന്ന മാർക്കും ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വിഭാഗത്തിൽ തന്നെ സർക്കാർ ഫീസിൽ പഠിക്കുകയും ചെയ്യാം. പിന്നെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ക്യാമ്പസ് സെലക്ഷനിൽ നമുക്ക് ജോലിയും കിട്ടും.
പിന്നെ അമ്മ ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും കിട്ടുന്ന ജോലിയുടെ ബലത്തിൽ കല്ലുകുട്ടിക്ക് നല്ലൊരു ചെക്കനെയും കിട്ടും. ഡോക്ടറായി എനിക്ക് വരുന്ന ചെക്കൻ എന്താ മോശമാവോ? എന്തോ 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 അടി പെരുപെറുത്തത്. ആ നിന്റെ ചേച്ചിയെ പോലെ എന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞോണ്ട് വന്നോണ്ടല്ലോ. സോറി അമ്മേ, ദേവിയുടെ എന്റെ ആഗ്രഹം കൂടി അമ്മ ഒന്ന് പരിഗണിക്ക്. മോളെ, കോച്ചിങ്ങിന് പോയാൽ അടുത്ത വർഷം MBBSന് നിനക്ക് സർക്കാർ സീറ്റിൽ തന്നെ പ്രവേശനം ലഭിക്കുമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നല്ലൊരു ഡോക്ടറായി പേരെടുക്കണമെങ്കിൽ MBBSനും മേലെയുള്ള ബിരുദങ്ങൾ വേണ്ടേ? അതൊക്കെ പഠിച്ചെടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് കാലം കഴിയും. മുത്തശ്ശൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് മോളൊന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമല്ല ചാ കാര്യം, ഒരു വർഷം കോച്ചിങ്ങിന് പോവാന്ന് വെച്ചാൽ എത്ര രൂപ ഫീസാവെന്ന് വെച്ചറിയോ? ട്യൂഷൻ ഫീസായിട്ട് മാത്രം 200,000 രൂപയാ. പിന്നെ പുസ്തകങ്ങള്, ഹോസ്റ്റൽ ഫീസ്, അങ്ങനെ മറ്റു ചെലവുകൾ വേറെ. കീർത്തി കൂടി പോയതോടെ കുടുംബം നടത്താനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയൂ. ദർദി വെച്ച് ഇറങ്ങിപ്പോയപ്പോ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാൻ പറഞ്ഞു, അതൊന്ന് എടുത്തുതരാമോ? എന്തിനാ ചേച്ചി വാശി? ഞങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ചേച്ചിക്ക് വേണ്ടാത്തവരായോ? വേണ്ടാത്തവളായത് ഞാനല്ലേ. പോയിട്ട് ഇത്ര ദിവസമായിട്ടും ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്നെ? പ്ലീസ് ചേച്ചി, അകത്തേക്ക് വാ. ചേച്ചി കാണുമ്പോ അമ്മയ്ക്ക് എന്ത് സന്തോഷാവോന്ന് അറിയാലോ. നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് എന്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോവാം. വേണ്ട, ഞാൻ എടുത്തുതരാം. നീ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത് വാ മോളെ. അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യും മുത്തശ്ശ. അപ്പോ അവൾക്ക് നൊന്തൂന്ന് നിനക്കും അറിയാല്ലേ. വരട്ടെ എന്ന് തന്നെയല്ലേ നീ ചോദിച്ചത്? വരണം, സിദ്ധുമോനിയും കൂട്ടിയിട്ട് വരണം.
ഈ വൃദ്ധനും മനസ്സിന് വിലമില്ലാത്തൊരു അമ്മയും കാല് വയ്യാത്തൊരു കുട്ടിയും എന്നും കാത്തിരിക്കുന്നത് നിങ്ങളെയാ. വരട്ടെ മോളെ. എന്തായി അമ്മേ കാണണ്ടാത്തവൾക്ക് ഈ വീട്ടിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ മുത്തശ്ശനും കൊച്ചുമോളും കൂടെ എടുത്തു കൊടുത്തോ? സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ. എന്നാലും കീർത്തി പുറത്തു വന്ന് നിൽക്കുന്ന വിവരം നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? മറഞ്ഞു നിന്നെങ്കിലും അമ്മ ഒരു നോക്ക് കണ്ടോട്ടെ എന്ന് നീയും കരുതിയില്ലല്ലോ. ഇഷ്ടപ്പെട്ട വിഷയത്തിന് പഠിപ്പിക്കാൻ ഗതിയില്ലാത്ത അമ്മേ നിനക്ക് വേണ്ടതായോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ കീർത്തിയച്ചോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ച ഞാൻ പറയാതിരുന്ന. അമ്മ എനിക്ക് വേണ്ടതാവണമെങ്കിൽ ഞാൻ മരിക്കണം. പോട്ടെ, അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ മോള് വിഷമിക്കുന്നത്? കീർത്തി മോളെ ഞാൻ അകത്തേക്ക് വിളിച്ചു, പക്ഷേ നിന്നെ വിവരമറിയിക്കാനുള്ള വിവേകം എനിക്ക് തോന്നിയില്ല മോള്. സാരമില്ല ചാ, ഞാൻ കണ്ടു അവളെ. അവളറിയാതെ സിത്തുവിന് ജോലിയൊന്നും കിട്ടിക്കാണില്ല, അതുകൊണ്ട് കീർത്തി ജോലി അന്വേഷിക്കുന്നുണ്ടാവും. അതായിരിക്കും സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയത്. പറ മോളെ, അമ്മയുടെ മിസ്ഡ് കോള് കിടക്കുന്നുണ്ടോ? അതാ തിരിച്ചു വിളിച്ചേ. ഒരു കാര്യത്തിന് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഇനിയിപ്പോ പിന്നാവാം. എൻ്റെ മാനസികാവസ്ഥ ഇപ്പൊ ശരിയല്ല. എന്തു പറ്റി? ആ എന്തോ എനിക്ക്. എന്തായാലും പറയമ്മേ. കീർത്തി ഇന്ന് നമ്മുടെ വീടിന്റെ മുറ്റം വരെ വന്നിരുന്നു. അവളുടെ സർട്ടിഫിക്കറ്റ്സ് കല്ലുമോളെ കൊണ്ട് എടുപ്പിച്ചു കൊണ്ടുപോയി. സിത്തുവിന് ഇതുവരെ ജോലിയൊന്നും ആയില്ലേ കാവ്യ? ഇല്ലെന്നാ എന്റെ അറിവ്. നമ്മളാരും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ലല്ലോ. സിത്തുവിന്റെ കൂടെ ജീവിക്കുമ്പോ അവക്ക് ഇത്ര പക്വത ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ലക്ഷണം കണ്ടിട്ട് സിത്തു അവളുടെ നിലയിലേക്ക് തരംതാണെന്നാ തോന്നുന്നത്. അവരറിയാതെ അവരെ സഹായിക്കാൻ എന്തേലും ചെയ്യാന്ന് കണ്ണീട്ടിന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് നടന്നാൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റും. സിത്തുവിനിപ്പോ ഒരു ജോലിയാണ് അത്യാവശ്യം. ജീവയോ അച്ഛമ്മയോ വിചാരിച്ചാൽ അതിന് കഴിയില്ലേ? ഞാൻ സംസാരിച്ചു നോക്കാമേ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആദ്യം എൻ്റെ മനസ്സൊന്ന് നേരെയാവട്ടെ. ശരി അമ്മേ. എന്റെ പഠിത്ത കാര്യത്തില് ഇനി കാവ്യച്ചയുടെ അഭിപ്രായം ചോദിക്കണ്ട. അമ്മയുടെ ഇഷ്ടം പോലെ ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്നോളാം. കോച്ചിങ്ങിന് പോയി ഒരു വർഷം കളയുന്നില്ല. സാമ്പത്തിക ബാധ്യതയെ കുറിച്ച് ഓർത്തപ്പോ കല്ലുമോൾക്ക് നല്ല ബുദ്ധി വന്നു അല്ലേ? എന്നാലും എന്റെ കുഞ്ഞിന്റെ മനസ്സും കൂടെ ഞാൻ കാണണ്ടേ അച്ഛാ. ആലോചിക്കട്ടെ മോളെ, അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന്.
വരുന്നില്ലെന്ന് പറയാനാവും വിളിക്കുന്നത്. അല്ല, ഞാൻ ഇപ്പൊ തന്നെ തിരിക്കും. ഇതൊക്കെ പറയും, എന്നിട്ട് രാത്രി ആവുമ്പോ വിളിച്ചിട്ട് കാവ്യ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു എന്ന് പറയും. എന്റെ ഭർത്താവിനെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ ഇനി കാവ്യയെ നേരിട്ട് വിളിച്ച് പറയേണ്ടി വരുമെന്നാ തോന്നുന്നു. അതൊന്നും വേണ്ട, ഞാനിന്ന് എന്തായാലും തിരിക്കും. എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റൂ. അതെന്താ? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ശ്രീകുട്ടി. എന്ത് പ്രശ്നം? എനിക്ക് പണത്തിന് ഇത്തിരി ആവശ്യമുണ്ട്. കുറച്ച് ഭൂമി അവിടെ കിടക്കുന്ന ആരെയും മുമ്പ് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ, അത് വിൽക്കുന്ന ആരെയും വിട്ടുകളയേണ്ടത് നീ അമ്മയോടൊന്ന് പറയണം. എന്റെ ഷെയർ വിൽക്കണ്ടെന്നും അത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി കരുതി വെക്കാന്നും ശിവേട്ടൻ തന്നെയല്ലേ മുമ്പ് പറഞ്ഞത്? അതെ, പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ കാശിന്റെ ആവശ്യമുണ്ടെന്ന്. എന്താ ആവശ്യം? അത് പറ ശിവേട്ടൻ. അത് പിന്നെ ഫോണിലൂടെ പറഞ്ഞ് ശരിയാവില്ല ശ്രീകുട്ടി, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അത് വാങ്ങാൻ വന്ന പാർട്ടിയോട് നമുക്ക് താല്പര്യമുണ്ടെന്ന് പറയാൻ അമ്മയോടൊന്ന് പറ. അതോ ഞാൻ ഏട്ടനോട് സംസാരിക്കണോ? വേണ്ട, തൽക്കാലം ശിവേട്ടൻ വാ, കാര്യം അറിഞ്ഞിട്ട് ഏട്ടനോട് വിശദമായി സംസാരിക്കും. ശരി, അപ്പൊ രാത്രി കാണാം. ശിവ, ശ്രീകുട്ടിയായിരുന്നോ ഫോണില്? അതെ. എന്തായിരുന്നു സംസാരം? മറ്റുള്ളവരുടെ സംസാരം അവരറിയാതെ കേട്ട് പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, എങ്കിലും യാദൃശ്ചികമായി കേട്ടുപോയതാ. കാര്യം എന്താണെന്ന് എന്നോട് പറയാൻ ശിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എടുത്തി, ഞാൻ പറയാം. പാലക്കാട് ശ്രീകുട്ടിക്ക് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന ഇത്തിരി വസ്തുണ്ട്, അത് വാങ്ങാൻ ഒരാൾ വന്ന കാര്യം അവൾ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അവളോട് തൽക്കാലം വിൽക്കണ്ടെന്നാ പറഞ്ഞ. എന്നിട്ടിപ്പോഴോ? അത് വിൽക്കേണ്ട സാഹചര്യം വല്ലതും ഉണ്ടായോ? ഡി വി ഫൈനാൻസിലെ ലോണിൽ തൽക്കാലം 10 ലക്ഷം അടയ്ക്കണ്ടേ, ബാക്കി പണം എന്റെ സാലറിയിൽ നിന്ന് പിടിക്കാന്ന് ഏട്ടത് സമ്മതിച്ചല്ലോ. പാലക്കാട്ടെ സ്ഥലം വിറ്റാ 10 ലക്ഷത്തിൽ കൂടുതൽ ഇടില്ലേ? എന്തോ അവിടുത്തെ വസ്തുവിലൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒന്നറിയാം, പാരമ്പര്യമായിട്ട് അവര് വലിയ ഭൂവുടമകളൊന്നും അല്ല, കർഷകരാ. കടത്തിന്മേൽ കടവെടുത്തും നഷ്ടം സഹിച്ചും നല്ല നാളുകളെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർ. ശ്രീകുട്ടിക്ക് അന്തസ്സിനൊത്ത ഷെയർ കൊടുക്കണമെന്ന് ശ്രീക്കും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അത് ശിവ ദുർനടപ്പിൽ കൂടി വരുത്തിവെച്ച കടം തീർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി കരുതി വെക്കാനാ. കരുതി വെക്കാൻ ഞാനും കരുതിയത്, പക്ഷെ ലോൺ അടച്ചു തീർക്കാനും വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ശിവ അത് വിട്ടേക്ക്, ലോണിന്റെ കാര്യത്തിന് എന്താ വേണ്ടതെന്ന് ഈശ്വരമഠത്തിന് അറിയാം. ഞാനറിയാതെ ആ ഭൂമി വിൽക്കാന്നൊന്നും ശിവ കരുതണ്ട. ഞാൻ ഇന്ന് തന്നെ ശ്രീകുട്ടിയെ വിളിച്ച് ഒരു കാരണവശാലും വിൽക്കരുതെന്ന് പറയും. ശ്രീകുട്ടി എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ശ്രീയെ വിളിച്ച് പറയും. ഇന്ന് ചെല്ലാവുന്ന ശ്രീകുട്ടിയോട് പറഞ്ഞു അല്ലേ? കൊറേ ദിവസമായില്ലേ ശ്രീകുട്ടിയെ കണ്ടിട്ട്, യാത്ര മുടക്കണ്ട, പോയിട്ട് വാ. ശരി അടുത്തേ. ആ ശിവ, ഞാൻ ഇത്ര കാശുകൂടി തന്നുവിടാം, അവൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് എടുത്തി, എന്നാലും എന്റെ വകയായി അവൾ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ. ശരി, എങ്കിൽ വേഗം പോയി റെഡിയാവ്. അല്ല, അടുത്ത മാസം തൊട്ട് കേബിളിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ മാറ്റം വരുന്നു കേട്ടല്ലോ. എന്തൊക്കെയായാലും ഞങ്ങൾക്കെല്ലാം ഏഷ്യാനെറ്റിലെ സീരിയൽ വേണം കേട്ടോ, പിന്നെ കണ്ണേട്ടന് സ്പോർട്സ് ചാനൽ, അച്ഛമ്മയ്ക്ക് മൂവി ചാനൽ, എനിക്ക് ഇൻഫർമേറ്റീവ് ചാനൽ. എന്ന് വെച്ചാ വ്യക്തമായി പറയണം. എന്ന് വെച്ചാ 39 രൂപ അങ്ങ് തരും. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, അതിനൊപ്പം സ്റ്റാർ സ്പോർട്സും നാഷണൽ ജിയോഗ്രഫിയും അടക്കമുള്ള എല്ലാ സ്റ്റാർ ചാനൽസും തന്നാ മതി. പോരെ കണ്ണേട്ടാ. ധാരാളം. വരാൻ പോകുന്ന വിവോ IPL സീസൺ, അടുത്ത വർഷത്തെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്, കബഡി സീസൺ, ഫോർമുല 1 സീസൺ,
ഇതെല്ലാം ഈ പൈസക്ക് കിട്ടുമെന്നല്ലേ? പിന്നെ 39 രൂപ കൊടുത്താൽ ഏഷ്യാനെറ്റ് അടക്കം പ്രിയപ്പെട്ട ചാനലുകൾ എല്ലാം കിട്ടിയിരിക്കും. ഫോൺ എടുത്ത് കേബിൾ അല്ലെങ്കിൽ ഡിടിഎച്ച് ഓപ്പറേറ്ററെ വിളിക്കും. വെറും 39 രൂപയ്ക്ക് സ്റ്റാർ ചാനലുകൾ വീട്ടിലെത്തിക്കും. എന്താ കാവ്യ, ഇന്നും ശിവേട്ടൻ ഇങ്ങോട്ട് വിടില്ലെന്ന് പറയാൻ വിളിച്ചതാണോ? അല്ലേ, അല്ല. നിന്റെ ഭർത്താവ് ഇന്ന് നിന്നെ കാണാൻ വരും. ഹാവൂ, ആശ്വാസം. ഇത്ര തിരക്കാണെങ്കിൽ പ്രസവ സമയത്ത് പോലും ആളിവിടെ കാണില്ലെന്നും പറഞ്ഞാ അമ്മ കളിയാക്കുന്നെ. അമ്മയൊക്കെ കണ്ട കാലം മറന്നു. എന്നാലും ഡെലിവറിയുടെ സമയത്ത് ഞങ്ങൾ രണ്ടു ദിവസം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണാനെങ്കിലും ഒന്ന് ഓടിപ്പാഞ്ഞു വന്ന മഹാഭാഗ്യം. അവിടുത്തെ തിരക്ക് എനിക്ക് അറിഞ്ഞൂടെ? അത് നേരെ. എന്നാലും വരേണ്ട കാര്യത്തിന് വരാതെ പറ്റില്ലല്ലോ. പിന്നെ അവിടെ നിന്റെ ഷെയറിൽ കിടക്കുന്ന കുറച്ച് സ്ഥലം വിൽക്കുന്ന കാര്യം ശിവ സൂചിപ്പിച്ചിരുന്നോ? ആ, അത് വേണ്ട ശ്രീകുട്ടി. ശിവേട്ടനും ആദ്യം ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷേ ഇന്നാ പണത്തിന് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞത്. അത്യാവശ്യമൊക്കെ കാണും. പക്ഷേ നിന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി കരുതി വെക്കേണ്ടത് വിറ്റുകളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ അത്യാവശ്യത്തിനേക്കാൾ വലുതാ ആ കുഞ്ഞിന് ഭാവിയിൽ ഉണ്ടാകാവുന്ന ആവശ്യം. എന്നാലും എനിക്കുള്ളത് ശിവേട്ടനും കൂടി ഉള്ളതല്ലേ. നിർബന്ധിച്ചാ എനിക്ക് തടയാൻ പറ്റൂ? തടഞ്ഞേ പറ്റൂ. ശിവയുടെ ആവശ്യം എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും എനിക്ക് വ്യക്തമായിട്ടറിയാം. നിന്റെ വസ്തു വിറ്റതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കില്ലാന്നും അറിയാം. അത്രയ്ക്ക് വലിയ കുഴപ്പമാണോ അത്? നിന്റെ ശിവേട്ടൻ തന്നെ ഉണ്ടാക്കി വെച്ചൊരു പ്രശ്നമാ. കാര്യമൊക്കെ വിശദമായിട്ട് ശിവ തന്നെ പറഞ്ഞോളൂ. എനിക്കെന്തോ ടെൻഷൻ ആവുന്നു കാവ്യ. ഒരു ടെൻഷനും വേണ്ട. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാനും കണ്ണേട്ടനൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളത് പരിഹരിച്ചിരിക്കും. പിന്നെ ശിവയുടെ സ്വഭാവം അറിയാലോ, ഇത്തിരി കൂടി ഉത്തരവാദിത്ത ബോധം വരാനുണ്ട്. അതുകൊണ്ട് പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ശിവയോട് പറയണ്ട. ഇത്തിരി ടെൻഷനൊക്കെ അടിക്കട്ടെ. ശരി. ശിവ നിർബന്ധിച്ചാലും സ്ഥലം വിൽക്കാനുള്ള തീരുമാനം എടുക്കരുത്. കൂടുതൽ വാശി പിടിച്ചാൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ നിനക്ക് കൊടുത്തയക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച തന്നെ അച്ഛമ്മ കുറെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു. അതും ശിവയെ ഏൽപ്പിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ വന്നപ്പോ എനിക്ക് ശരിക്കും മിസ്സായിരുന്നു അച്ഛമ്മയുടെ ഉപ്പുമാങ്ങ. രാത്രി ശിവേട്ടൻ വന്നിട്ടേ ഞാൻ അത്താഴം കഴിക്കുന്നുള്ളൂ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. ശരി കാവ്യ, ബൈ. പ്ലാനിങ് കൃത്യമായിരിക്കണം. പിടിയിലായി കഴിഞ്ഞ് സംഭവിച്ചത് എന്താണെന്ന് ശിവ മനസ്സിലാക്കാവൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ കുടുംബത്തിലേക്ക് ഈശ്വര ചൈതന്യം കടന്നു വരുമ്പോൾ ദുഷ്ടശക്തികൾ ഒഴിഞ്ഞു പോകുന്നു.